നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആർഎസ്എസുകാർ പ്രകോപനമുണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ LDF മുന്നിലെത്തുമെന്ന സർവേ ഫലം UDFനെയും RSSനെയും പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണെന്നും കോടിയേരി. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുന്നു. ബൂത്തിലേക്കിനി 6 ദിനം. വോട്ടിംഗ് യന്ത്ര സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തളിപ്രമ്പിൽ ഇക്കുറിയും തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശമില്ല. തീരുമാനം DYSP നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗത്തിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ വിജയശതമാനം കണ്ണൂരിൽ. നേടിയത് 84.86% വിജയം. വാർത്തകൾ വിശദമായി. ആർഎസ്എസുകാർ പ്രകോപനമുണ്ടാക്കാൻ ആസൂത്രിത ശ്രമമാണ് നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDF മുന്നിലെത്തുമെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ UDFും RSSും പരിഭ്രാന്തരായിരിക്കുകയാണ്. പിണറായിയിൽ LDF ധർമ്മടം മണ്ഡലം സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. RSS പ്രകോപനമുണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടത്തുകയാണ്. ഇടതുപക്ഷ പ്രവർത്തകന്മാരെ പ്രകോപിപ്പിച്ച് കേരളത്തിൽ RSSഉം കോൺഗ്രസും തമ്മിൽ ബന്ധപ്പെടാനുള്ള ഒരു രംഗം ഒരുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. CPM പ്രവർത്തകന്മാരെ പ്രകോപിപ്പിച്ച് അതിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ മാർസിസ്റ്റ് അക്രമം എന്ന് പ്രചരിപ്പിച്ച് RSSനും കോൺഗ്രസിനും യോജിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇത് ആസൂത്രണം ചെയ്തത് അമിത് ഷാ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നടത്തുന്നത്. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കോൺഗ്രസിനും RSSനും എതിരാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 350 മീറ്ററിൽ സ്ഥാപിച്ച പിണറായി വിജയന്റെ ഫ്ലെക്സ് ആണ് നശിപ്പിക്കപ്പെട്ടത്. സീൽ ന്യൂസ്, കണ്ണൂർ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി 2 കൊല്ലം ഭരിച്ചത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSSഉം BJPയും നടപ്പിലാക്കുന്ന വർഗീയവൽക്കരണം മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കമ്പിളി ടൗണിൽ സംഘടിപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2 കൊല്ലത്തെ BJP ഭരണം ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഹിന്ദുത്വം പ്രചരിപ്പിച്ച് അധികാരത്തിൽ വന്നവർ ഇവിടെ രാജ്യവ്യാപകമായി നടക്കുന്ന വർഗീയവൽക്കരണം നമ്മുടെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും സ്വതന്ത്ര പരമാധികാരത്തിനും തന്നെ വെല്ലുവിളിയായിരിക്കുകയാണ്. ഇപ്പോൾ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞ് പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം തുറക്കും അക്കൗണ്ട് എന്നാണ്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. 80ലാണ് BJP എന്ന പാർട്ടി ഉണ്ടായത്. 82 മുതൽ ഞാൻ കേൾക്കുന്നുണ്ടിത് ഇപ്പം അക്കൗണ്ട് തുറക്കും. പക്ഷെ ഇതുവരെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാൽ BJP നേതാക്കന്മാർ അവരുടെ ബാങ്കിൽ അക്കൗണ്ട് തുറക്കും, വോട്ട് വെക്കും, പൈസ വാങ്ങും. KV ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TK ഗോവിന്ദൻ, PV വത്സൻ, CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനിരാജ, പാട്യം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കമ്പിൽ. LDF കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഓട്ടോറിക്ഷ. എന്നാൽ അതേ വാഹനത്തിൽ UDF സാരഥി സതീശൻ പാച്ചേനി വോട്ട് തേടി പര്യടനം നടത്തിയത് ഏറെ കൗതുക കാഴ്ചയായി. കണ്ണൂരിൽ ചൊവ്വാഴ്ച രാവിലെ ഓട്ടോറിക്ഷയിലായിരുന്നു സതീശൻ പാച്ചേനിയുടെ പര്യടനം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് ഇത്തരമൊരു പര്യടനം ഒരുക്കിയത്. സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോറിക്ഷയെന്നും വർഷങ്ങളായി താൻ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. എതിരാളിയുടെ ചിഹ്നം ഓട്ടോ ആണല്ലോ സാധാരണക്കാരന്റെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് തിരഞ്ഞെടുത്തത്? നമ്മുടെ തൊഴിലാളികളുടെ ഒരു ആവശ്യവും, ഞാനൊരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അവരോടൊപ്പം അവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു രാഷ്ട്രീയ സ്വപ്നം തന്നെ അതാണ്, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഇടയിൽ കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തൊഴിലാളികൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ വാഹനത്തിൽ തന്നെ ഓട്ടോറിക്ഷയിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ട് ഓട്ടോ അഭ്യർത്ഥിക്കുക, വിവിധ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പോവുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നും. പി സൂര്യദാസ്, EV ശശീന്ദ്രൻ, സുരേഷ് ബാബു എളയാവൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പര്യടനം. സീൽ ന്യൂസ്, കണ്ണൂർ.
കല്ലശ്ശേരി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി വി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബാലസംഘം നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. യു ഡി എഫ് സർക്കാരിന്റെ അഴിമതിയും ജനദ്രോഹ ഭരണവും സമസ്ത മേഖലയിലും നാശത്തിന് വഴിവെക്കുമെന്ന് ബാലസംഘം പ്രവർത്തകർ കലാവിരുന്നിലൂടെ അവതരിപ്പിച്ചു. നാടിന്റെ പുരോഗതിക്ക് ഇടതുപക്ഷം അധികാരത്തിലെത്തണമെന്നും കുട്ടികൾ കലാപരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. നാടകം, സംഗീതശില്പം, ഗാനങ്ങൾ എന്നിവ കോർത്തിണക്കിയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. കലാവിരുന്നിന് ചെറുതാഴം, ഏഴം, മാടായി, ചെറുകുന്ന് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. സീൽ ന്യൂസ്, ചെറുകുന്ന്. കുടിവെള്ളം വിതരണം നടത്താതെ പഞ്ചായത്ത് അധികൃതർ കബളിപ്പിച്ചുവെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. ആലക്കോട് പഞ്ചായത്തിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ആലക്കോട് പഞ്ചായത്തിലെ കൂളാമ്പിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. റോഡരികിൽ നിരത്തിവച്ചിരിക്കുന്ന പല വർണ്ണങ്ങളിലുള്ള ഈ പാത്രങ്ങൾ പറയുന്നത് ഈ പ്രദേശത്തിന്റെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ കഥകളാണ്. കുടിവെള്ളവുമായി പഞ്ചായത്ത് വാഹനം എത്തുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ അതിരാവിലെ മുതൽ തന്നെ നാട്ടുകാർ റോഡരികിൽ കാത്തുനിന്നിരുന്നു. എന്നാൽ നേരം സന്ധ്യയായിട്ടും ഒരു ബക്കറ്റ് വെള്ളം പോലും വിതരണം ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ മുതൽ വെള്ളത്തിന് കാത്തിരിക്കുകയാണ്. കൂലിപ്പണിക്ക് വന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അവര് പണിക്ക് പോലും പോകാതെയാണ് ഇവിടെ വെള്ളത്തിന് വേണ്ടിട്ട് കാത്തു നിൽക്കുന്നത്. രാവിലെ, അതായത് 8 മണി തൊട്ട് ഈ സമയം 6 മണി വരെ ഞങ്ങൾ കാത്തു നിന്നിട്ടും വെള്ളം ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. രാവിലെ തന്നെ വെച്ച പാത്രം ഇപ്പം വരെ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ വേറെ ഒരു സ്ഥലത്തു നിന്ന് ഇല്ലാത്ത വെള്ളം അവര് ഞങ്ങൾക്ക് തരുന്ന. പണിക്കോലും ഞാൻ പോയില്ലായിരുന്നു. കൊച്ചുങ്ങളുണ്ട്, 2 പണിക്കൊച്ചുങ്ങളിട്ട് പോകാൻ പറ്റുമോ വെള്ളമില്ലാതെ? സഹികെട്ട നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി വിതരണം ചെയ്യാനുള്ള വെള്ളം എവിടെയും കിട്ടാനില്ലായിരുന്നു. വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വരൾച്ച രൂക്ഷമായതോടെ പ്രദേശത്തെ കിണറുകളും കുളങ്ങളും വറ്റി വരളുകയും ഭക്ഷണം പാകം ചെയ്യാൻ പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. ഫണ്ടിന്റെ അപര്യാപ്തത പറഞ്ഞ് നാട്ടുകാരുടെ വെള്ളം മുട്ടിക്കുന്ന നടപടിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് പഞ്ചായത്ത് മെമ്പർ കൂടിയായ വിക്രമൻ പറഞ്ഞു. ജനങ്ങളോട് യാതൊരുവിധ ഒരു താല്പര്യം കാണിക്കാത്ത തരത്തിലുള്ള നിലപാടാണ് പഞ്ചായത്തിന്റെ ഭരണസമിതിയെ നിന്ന് കാണുന്നത്. സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയുന്നത് വെള്ളം ലഭിക്കുന്നില്ല, വിതരണം ചെയ്യാനുള്ള വെള്ളം ലഭിക്കുന്നില്ല. വെള്ളം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ഒരു ശരിയായ രീതിയിലാണ്. കാരണം എവിടെയാണ് വെള്ളമുള്ളത്? വെള്ളമുള്ളിടത്ത് പോയി സംഗതി കുറച്ച് സാമ്പത്തിക ചെലവ് വന്നാലും ശരി തന്നെ സ്വരൂപ വെള്ളം ശേഖരിച്ച് ഇത് വിതരണം ചെയ്യേണ്ട ഒരു കടമ പഞ്ചായത്ത് ഭരണസമിതിക്കും അതിന്റെ നേതൃത്വം നൽകുന്നവർക്ക് ഉള്ളതാണ്. വരണ്ട തൊണ്ടയിൽ നിന്ന് അധികൃതർക്കെതിരെ പ്രതിഷേധമുയരാൻ ഇടയില്ല എന്നതിനാൽ നാട്ടുകാരുടെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ മുഖം തിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ. സീൽ ന്യൂസ്, ആലക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 6 നാൾ. വോട്ടിംഗ് മെഷീനുകളുടെയും മറ്റു സാമഗ്രികളുടെയും വിതരണം ആരംഭിച്ചു. തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിലാണ് ഇതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ 11 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണമാണ് തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വച്ച് നടന്നത്. ആകെ 1630 ബൂത്തുകളിലേക്കായി 1950 തിരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികളാണ് വിതരണം ചെയ്തത്. തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ സൂക്ഷിച്ച ബാലറ്റ് ബോക്സും കൺട്രോൾ യൂണിറ്റുകളുമാണ് ചൊവ്വാഴ്ച രാവിലെയോടെ റിട്ടേണിംഗ് ഓഫീസർമാരെത്തി കൈപ്പറ്റി തുടങ്ങിയത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ബീഹാറിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ എത്തിച്ചിരുന്നു. അടുത്ത ദിവസം സ്ഥാനാർത്ഥികളുടെയും ബൂത്ത് ഏജന്റുമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരിശോധന നടക്കും. തുടർന്ന് 15 പോളിംഗ് സ്റ്റേഷനുകളിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇവ കൈമാറും. സീൽ ന്യൂസ്, തളിപ്പറമ്പ. അഴീക്കോട് നീർക്കടവിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം. ഓഫീസിന്റെ വാതിലുകൾ തകർത്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനു നേരെയാണ് അക്രമം നടന്നത്. ഒരു സംഘമെത്തി മുൻവശത്തെ വാതിലുകൾ തകർത്ത് അകത്തു കയറുകയും 2 ബൂത്തുകളിൽ വിതരണം ചെയ്യേണ്ട തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണെന്ന് സംശയിക്കുന്നതായി CPM ആരോപിച്ചു. വിവരമറിഞ്ഞ് വളപട്ടണം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷയ്ക്കായി ഇത്തവണ ജില്ലയിൽ കേന്ദ്രസേന ഉൾപ്പെടെ 4000 സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തും. നേരത്തെ അനുവദിച്ച 20 കമ്പനി കേന്ദ്രസേനയ്ക്ക് പുറമെ അധികമായി 3 കമ്പനി കേന്ദ്രസേന കൂടി എത്തും. കേന്ദ്രസേനയെ ഉൾപ്പെടെ ജില്ലയിൽ വിന്യസിക്കുന്നത് 4000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ്.
20 കമ്പനി കേന്ദ്രസേന നേരത്തെ അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അധികമായി 3 കമ്പനി കേന്ദ്രസേന കൂടി എത്തുന്നത്. ഇതുവരെയായി 18 കമ്പനി കേന്ദ്രസേനയെ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച മാത്രം 6 കമ്പനി കേന്ദ്രസേനയാണ് ജില്ലയിലെത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ കേന്ദ്രസേനയുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. പ്രശ്നസാധ്യത ബൂത്തുകളിലും പട്രോളിംഗ് വാഹനങ്ങളിലും കേന്ദ്രസേന അംഗങ്ങൾ ഉണ്ടാകും. ജില്ലാ പോലീസ് മേധാവിയാണ് കേന്ദ്രസേനയുടെ നിയന്ത്രണം ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. പ്രചരണ രംഗത്ത് കൊടുങ്കാറ്റിന്റെ വേഗതയാണ് കണ്ണൂരിന്. താപനിലയും മുകളിലേക്ക് തന്നെ. ഫലത്തിൽ പ്രചരണ രംഗത്ത് തീക്കാറ്റാണ്. 6 നാൾ മാത്രം ബാക്കി നിൽക്കിയ ഒറ്റപ്പെട്ട അക്രമവും നടക്കുന്നു. എന്നാൽ തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ നെട്ടോട്ടമോടുകയാണ്. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണുകളെല്ലാം കണ്ണൂരിലേക്കാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, മന്ത്രിമാരായ KP മോഹനൻ, KC ജോസഫ്, മുസ്ലിം ലീഗിലെ തീപ്പൊരി KM ഷാജി, CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, KK ശൈലജ, മാധ്യമരംഗത്തെ അധികായൻ MV നികേഷ് കുമാർ, തിരഞ്ഞെടുപ്പിൽ എന്നും അത്ഭുതം കാണിക്കുന്ന അബ്ദുള്ളക്കുട്ടി, DYFI നേതാക്കളായ AN ശംസീർ, TV രാജേഷ് തുടങ്ങി പ്രഗത്ഭരുടെ നിരയാണ് കണ്ണൂരിൽ നിന്ന് ജനവിധി തേടുന്നത്. അഴീക്കോടും കൂത്തുപറമ്പും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ്. കണ്ണൂർ പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് LDF തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത്. കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കത്തിക്കാളുകയാണ്. ദേശീയ നേതാക്കളേറെയും കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിലും പ്രധാന നേതാക്കൾ എത്തും. നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചരണം കൗതുകവും ആകാംക്ഷയും ഉണർത്തുന്നു. വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് തന്നെയാണ് സ്ഥാനാർത്ഥികൾ പ്രാധാന്യം നൽകുന്നത്. മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും ശക്തിയാർജിക്കുമ്പോൾ കണ്ണൂരിൽ മത്സരം പ്രവചനാതീതമാണ്. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് നിയോജകമണ്ഡലം പരിധിയിൽ ഇക്കുറിയും പ്രചാരണത്തിന് കലാശക്കൊട്ടുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം DYSP സി അരവിന്ദാക്ഷൻ വിളിച്ചുചേർത്ത വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. 2009 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന കൊട്ടിക്കലാശ പരിപാടി തളിപ്പറമ്പിൽ ഭീതി നിറഞ്ഞ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ഇതേ തുടർന്ന് പിന്നീട് വന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും നഗരത്തിൽ കൊട്ടിക്കലാശം ഒഴിവാക്കാൻ രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിൽ തീരുമാനമുണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്ന 14 ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ചിറവക്കു മുതൽ പൂക്കോത്തുനട റോട്ടറി ജംഗ്ഷൻ വരെ യാതൊരുവിധ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കും അനുമതിയുണ്ടാവില്ല. ചപ്പാരപ്പടവ് ടൗൺ, കുർമാത്തൂർ ടൗൺ എന്നിവിടങ്ങളിലും കൊട്ടിക്കലാശ പരിപാടിക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന പോലീസിന്റെ നിർദ്ദേശവും സർവകക്ഷി യോഗം അംഗീകരിച്ചു. തിരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. സീൽ ന്യൂസ്, തളിപ്പറമ്പ. തളിപ്പറമ്പ് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ജെയിംസ് മാത്യുവിന് വോട്ടഭ്യർത്ഥിച്ച് പ്രവർത്തകർ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തതായി പരാതി. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. തളിപ്പറമ്പ് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ജെയിംസ് മാത്യുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വീടുകളിൽ നൽകിയ പ്രകടന പത്രികയോടൊപ്പമാണ് പച്ചക്കറി വിത്തുകൾ നൽകിയെന്ന പരാതി. സംഭവം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് കാണിച്ച് UDF നേതാക്കൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും കളക്ടർ, റിട്ടേണിംഗ് ഓഫീസർ എന്നിവർക്കും പരാതി നൽകി. സീൽ ന്യൂസ്, തളിപ്പറമ്പ. വെൽഫെയർ പാർട്ടി കണ്ണൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. പാർക്കൻസ് ഓഡിറ്റോറിയത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് വേളം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം ഇപ്പോൾ 3000 30000 ആണെങ്കിൽ അത് പിന്നെയും വർദ്ധിക്കും. ഇത് വിജയിക്കുമെന്ന് തോന്നുമ്പോൾ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും. അതാണ് ചെയ്യേണ്ടത്. NM ഷാഹിന ലത്തീഷ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി രഹ്ന, NM ഷഫീറ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കണ്ണൂരിൽ ഉദ്യോഗസ്ഥർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ്സിൽ നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ക്ലാസ്സിന് ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കളക്ടർ P ബാലകിരൺ അറിയിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കല്ലേശ്ശേരിയിൽ SFI പ്രവർത്തകന് മർദ്ദനമേറ്റു. കല്ലേശ്ശേരി സെന്ററിലെ വൈഷ്ണവിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സംഘം RSS പ്രവർത്തകർ മർദ്ദിച്ചതായാണ് പരാതി. കല്ലേശ്ശേരി CPM ശക്തി കേന്ദ്രമാണ്. അവിടെ BJP ആർ എസ് എസിനോ വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ CPM ശക്തി മേഖലയിൽ
കടന്നു കയറി ഭീതി പരത്തുന്നതിന് വേണ്ടി ആർ എസ് എസ് വളരെ ബോധപൂർവം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം അഴീക്കോട് മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചരണ വാഹനം കല്യാശ്ശേരി മണ്ഡലത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. ആ വാഹനത്തെ പിന്തുടർന്നെത്തിയ ബൈക്ക് സംഘം സി പി എമ്മിൻ്റെ കല്യാശ്ശേരി മണ്ഡല സ്ഥാനാർത്ഥി ടി വി രാജേഷിൻ്റെ പ്രചരണ ബോർഡുകളും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പതാകകളും നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതിനെ തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആർ എസ് എസിൻ്റെ കാപാലിക സംഘം നമ്മുടെ പ്രദേശങ്ങളിലെത്തി നമ്മുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. സമാധാനം നിലനിൽക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു ഗ്രാമത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഇത്. ജനങ്ങളെ അണിനിരത്തി തടയുക, ചെറുക്കുക എന്നതാണ് സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. കഴുത്തിനും കാലിനും പരിക്കുണ്ട്, ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്ന് വൈഷ്ണവ് പറഞ്ഞു. കണ്ണപുരം പോലീസ് കേസെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വൈകിട്ട് 3 മണിയോടെ ചീഫ് സെക്രട്ടറിയാണ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 80.94% വി എച്ച് സിയിൽ 87.72% വിജയം. കണ്ണൂരാണ് ഇക്കുറി മുന്നിൽ. ജില്ലയിൽ 84.86% വിജയശതമാനം. ജൂൺ 2 മുതൽ സേ പരീക്ഷ ആരംഭിക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 80.94% വി എച്ച് സി വിഭാഗത്തിൽ 87.72% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്, കുറവ് പത്തനംതിട്ട ജില്ലയിലും. കണ്ണൂരിൽ 84.86% വിജയം. 9,870 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി. ഇതിൽ 6,905 പെൺകുട്ടികളാണ് ഉള്ളത്. 72 സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. 125 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും മുഴുവൻ മാർക്ക് നേടാനായി. വി എച്ച് എസ് സി പരീക്ഷയിൽ 87.72% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ പാലക്കാടും കുറവ് പത്തനംതിട്ട ജില്ലയിലുമാണ്. ജൂൺ 2 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ സേ പരീക്ഷ നടക്കും. മെയ് 17 മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷ ഓൺലൈനായി നൽകാം. ഫലം അറിയുന്നതിനു വേണ്ടി വിപുലമായ സംവിധാനമാണ് ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. ജിഷാവധത്തിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുലിയ സമുദായ സംരക്ഷണ സമിതി പഴയങ്ങാടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജിഷ എന്ന് പറയുന്ന നിയമ വിദ്യാർത്ഥി അതിദാരുണമായ രീതിയിൽ കൊലപാതകം ചെയ്യപ്പെടുന്നു. അത് സാധാരണ രീതിയിൽ കൊലപാതകം ഇഷ്ടംപോലെ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്നുണ്ട്, വലിയൊരു കാര്യമൊന്നല്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ തികഞ്ഞ 100 ഞങ്ങൾ ഈ അർത്താലിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ വലിയ ഒരു സമരപാതയിലേക്ക് ഇവിടുത്തെ ദളിത് സമൂഹത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വിഭാഗത്തെ നയിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം തികഞ്ഞ നിയമ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ജിഷയുടെ മരണത്തിൽ ഉത്തരവാദികളായവരെ ഉടൻ പിടികൂടുക, പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് പുലിയൻ സമുദായ സംരക്ഷണ സമിതി മാടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ബാബു കുതിരുമൽ, പുരുഷോത്തമൻ, സി ടി രമേശൻ, എം മധു, ബാലകൃഷ്ണൻ നിരിച്ചൻ, പി മണി എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി പുലയൻ സമുദായ സംരക്ഷണ സമിതി പഴയങ്ങാടിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. എന്നാൽ ഇത് വ്യാപാരികളും സമരക്കാരും തമ്മിൽ തർക്കത്തിനും ഇടയാക്കി. ഏറെ നേരത്തെ തർക്കത്തെ തുടർന്ന് 11 മണി മുതൽ എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. സീൽ ന്യൂസ്, ചെറുകുന്ന്. കുടിവെള്ളം വിതരണം നടത്താതെ പഞ്ചായത്ത് അധികൃതർ കബളിപ്പിച്ചുവെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി. ആലക്കോട് പഞ്ചായത്തിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ആലക്കോട് പഞ്ചായത്തിലെ കൂളാമ്പിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. റോഡരികിൽ നിരത്തിവച്ചിരിക്കുന്ന പല വർണ്ണങ്ങളിലുള്ള ഈ പാത്രങ്ങൾ പറയുന്നത് ഈ പ്രദേശത്തിന്റെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ കഥകളാണ്. കുടിവെള്ളവുമായി പഞ്ചായത്ത് വാഹനം എത്തുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ അതിരാവിലെ മുതൽ തന്നെ നാട്ടുകാർ റോഡരികിൽ കാത്തുനിന്നിരുന്നു. എന്നാൽ നേരം സന്ധ്യയായിട്ടും ഒരു ഭാഗത്ത് വെള്ളം പോലും വിതരണം ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ മുതൽ വെള്ളത്തിന് കാത്തിരിക്കുകയാണ്. കൂലിപ്പണിക്ക് വന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അവര് പണിക്ക് പോലും പോകാതെയാണ് ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. രാവിലെ, അതായത് 8 മണി തൊട്ട് ഈ സമയം 6 മണി വരെ ഞങ്ങൾ കാത്തു നിന്നിട്ടും വെള്ളം ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. രാവിലെ തന്നെ വെച്ച പാത്രം ഇപ്പം വരെ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ വേറെ ഒരു സ്ഥലത്തു നിന്ന് ഇല്ലാത്ത വെള്ളം അവരെ ഞങ്ങൾക്ക് തരുന്ന. പണിക്ക് പോലും ഞാൻ പോയില്ലായിരുന്നു. കൊച്ചുങ്ങളുണ്ട്, 2 പണിക്കൊച്ചുങ്ങളിട്ട് പോകാൻ പറ്റുമോ വെള്ളമില്ലാതെ? സഹികെട്ട നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി വിതരണം ചെയ്യാനുള്ള വെള്ളം എവിടെയും കിട്ടാനില്ലായിരുന്നു. വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല.
വരൾച്ച രൂക്ഷമായതോടെ പ്രദേശത്തെ കിണറുകളും കുളങ്ങളും വറ്റി വരളുകയും ഭക്ഷണം പാകം ചെയ്യാൻ പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത്. ഫണ്ടിന്റെ അപര്യാപ്തത പറഞ്ഞ് നാട്ടുകാരുടെ വെള്ളം മുട്ടിക്കുന്ന നടപടിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് പഞ്ചായത്ത് മെമ്പർ കൂടിയായ വിക്രമൻ പറഞ്ഞു. ജനങ്ങളോട് യാതൊരുവിധ ഒരു താല്പര്യം കാണിക്കാത്ത തരത്തിലുള്ള നിലപാടാണ് പഞ്ചായത്തിന്റെ ഭരണസമിതിയെ ഇന്ന് കാണുന്നത്. സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയുന്നത് വെള്ളം ലഭിക്കുന്നില്ല, വിതരണം ചെയ്യാനുള്ള വെള്ളം ലഭിക്കുന്നില്ല. വെള്ളം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ഒരു ശരിയായ രീതിയിലല്ല. കാരണം എവിടെയാണോ വെള്ളമുള്ളത്, വെള്ളമുള്ളിടത്ത് പോയി സംഗതി കുറച്ച് സാമ്പത്തിക ചെലവ് വന്നാലും ശരി തന്നെ സ്വരൂപ വെള്ളം ശേഖരിച്ച് ഇത് വിതരണം ചെയ്യേണ്ട ഒരു കടമ പഞ്ചായത്ത് ഭരണസമിതിക്കും അതിന്റെ നേതൃത്വം നൽകുന്നവർക്ക് ഉള്ളതാണ്. വരണ്ട തൊണ്ടയിൽ നിന്ന് അധികൃതർക്കെതിരെ പ്രതിഷേധമുയരാൻ ഇടയില്ല എന്നതിനാൽ നാട്ടുകാരുടെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ മുഖം തിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ. സീൽ ന്യൂസ്, ആലക്കോട്. പാപ്പനശ്ശേരിയിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് ഈ കാഴ്ച. കഴിഞ്ഞ ഒന്നര മാസമായി പാപ്പിനശ്ശേരിയിൽ വിവിധ സ്ഥലങ്ങളിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. കല്യാശ്ശേരി സെൻട്രൽ എൽ പി സ്കൂൾ പരിസരത്തുള്ള ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ഒന്നര മാസമായി. പലതവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാനോ പ്രശ്നം പരിഹരിക്കാനോ ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വാർഡ് മെമ്പർ എം ബി രാജനും ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. തളിപ്പ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയിംസ് മാത്യുവിനെ വിജയിപ്പിക്കണമെന്ന സന്ദേശവുമായി ബാലസംഘം ബക്കളം കലാട്രൂപ്പിന്റെ നേതൃത്വത്തിൽ പാവനാടകം അരങ്ങിലെത്തി. 12 കലാകാരന്മാരാണ് പാവനാടകം അവതരിപ്പിച്ചത്. കണ്ടോടാ, എനിക്ക് 100-ൽ 100. നിനക്ക് 100-ൽ 100? അരക്കൊല്ല പരീക്ഷയ്ക്ക് നിനക്ക് കുറെ കുമ്പളങ്ങ ഇല്ലായിരുന്നോ? 100-ൽ 100, അതും നിനക്ക്? എനിക്ക് വിശ്വാസമില്ല. അതിസാഹസികമായി ഉറക്കമിളച്ചും ഉറക്കമുണർന്നും അറിവിന്റെ സാമ്രാജ്യം കീഴടക്കും അല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അച്ഛൻ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി ചോർത്തി തരാൻ സാധിക്കുന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. എന്റെ അമ്മോ, ക്വസ്റ്റ്യൻ ചോർത്തുകയോ? അച്ഛന് ഉന്നതങ്ങളിൽ നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് ചോർത്താനുള്ള ആ ഒരു ദ്വാരമില്ലേ, അത് കിട്ടും. എനിക്ക് തലകറങ്ങുന്നേ. ഏതായാലും ചോർത്തും എന്ന ഭാഗം എഡിറ്റിംഗിൽ കട്ടാക്കാം കേട്ടോ. ഇത് പെയ്ഡ് ന്യൂസ് ആണേ. ഈ അഭിമുഖം ഇട്ടാലേ ഞങ്ങളുടെ ചാനൽ മുതലാളിക്ക് നല്ല തുക കിട്ടേണ്ടതാ. അത് ഞാനായിട്ട് കളയുന്നില്ല. വർത്തമാന കേരളം നേരിടുന്ന പൊള്ളുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനത്തിനായി ഇടതുപക്ഷ അധികാരത്തിൽ വരണമെന്ന സന്ദേശവുമായാണ് പാവനാടകം അരങ്ങിലെത്തുന്നത്. വീറുറ്റ പോരാട്ടങ്ങളിലൂടെ പഴയ തലമുറ നേടിയെടുത്ത അവകാശങ്ങളുടെയും സാംസ്കാരിക മൂല്യത്തെയും തകർത്ത് അഴിമതിയും വിലക്കയറ്റവും കൊണ്ട് മുടിഞ്ഞ നാടിനെ രക്ഷിക്കാനുള്ള സന്ദേശം കൂടിയാണ് പാവനാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മാവേലി സ്റ്റോറുകൾ നോക്കുകുത്തിയാവുന്നതും വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയും അഴിമതി കഥകളും നാടകത്തിലൂടെ പാവകൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നു. അരമണിക്കൂറോളം ദൈർഘ്യമുള്ള നാടകത്തിൽ 30 പാവകൾ അരങ്ങിലെത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ പാവനാടകം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ബാലസംഘത്തിന്റെ ബക്കളം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പാവനാടകം ഇപ്പോൾ ഒരുക്കിയെടുക്കുന്നതും. 12 കുട്ടികളാണ് ഈ പാവനാടകത്തിലെ പാവകൾക്ക് ജീവൻ നൽകുന്നത്. 9 മുതൽ 12 വരെയുള്ള കുട്ടികളാണ് നാടകത്തിൽ വേഷമിടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് പാവകളെ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ചന്ദ്രൻ കണ്ണപുരമാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർമ്മാണവും ചെയ്തിട്ടുള്ളത്. സീൽ ന്യൂസ്, തലപ്പറമ്പ്. സംസ്ഥാന ഗ്രന്ഥകാര സമിതി നേതൃത്വത്തിൽ കണ്ണൂരിൽ കുഞ്ഞുണ്ണി മാഷ് അനുസ്മരണം നടന്നു. കുഞ്ഞുണ്ണി കവിതാ രചനാ മത്സരത്തിന് വിജയികളായവർക്ക് സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് എം ഒ ജി മലപ്പട്ടം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല കവിതാ മത്സരത്തിൽ വിജയൻ കെ പയ്യന്നൂർ 1st സുജയൻ തോട്ടട 2nd നേടി. പ്രേമരാജൻ ആരിപ്പത്ത്, സുരാജ് ബാബു മാവിലായി എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരൻ അനിയൻ കാവാലം സമ്മാനങ്ങൾ നൽകി. സീൽ ന്യൂസ്, കണ്ണൂർ. വാർത്തകൾ അവസാനിക്കും മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS പ്രകോപനമുണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ LDF മുന്നിലെത്തുമെന്ന സർവേ ഫലം UDFനെയും RSSനെയും പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണെന്നും കോടിയേരി.
തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നു. ബൂത്തിലേക്ക് ഇനി 6 ദിനം. വോട്ടിംഗ് യന്ത്ര സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തളിപ്പറമ്പിൽ ഇക്കുറിയും തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശമില്ല. തീരുമാനം DYSP നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗത്തിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കണ്ണൂരിൽ നേടിയത്. 84.86% വിജയം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.